അപ്പോ നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പറം നേരത്തിനോട് അനുബന്ധിച്ച് അല്ലെ ഇവിടെ നിങ്ങളെ ആശാരി അപ്പൊ നിങ്ങൾ എല്ലാ പ്രാവശ്യം 155 വർഷം അവകാശപ്പെടുക 155 കഞ്ഞി വെച്ച് കൂട്ടി കൊടുത്തിനാണ് തുടങ്ങി നേർച്ചത് എല്ലാ പാർട്ടിക്കാരും 155 വർഷം എന്ന് പറഞ്ഞാല് മമ്പറം തങ്ങളെ ആണ്ടി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ നേർച്ച തുടങ്ങിയതാ. അന്ന് ഞങ്ങൾ കഞ്ഞി വെച്ചാണ് കൊടുത്തിട്ടുണ്ട്. കഞ്ഞി വെച്ച് കൊടുത്തു തുടങ്ങി തുടങ്ങി പിന്നെ തേങ്ങാച്ചോറിലേക്ക് മാറി, തേങ്ങാച്ചോറിന് പിന്നെ നെയ്ച്ചോറും പോത്തിലേക്കും മാറി. ഇപ്പൊ ഏകദേശം ഞങ്ങളൊരു 25 കിൻഡലാണ് ഇവിടെ അരി വെച്ച് കൊടുക്കേണ്ടത്. ഏകദേശം അല്ല 25 കിൻഡൽ അരി, 50 ചാക്ക അരിയും 9 കിൻഡൽ പോത്തും പോത്തിറച്ചിയും. അതായത് പിന്നെ 15,000 ആളുകൾക്ക് പാക്കറ്റും കൊടുക്കും, ഒരു 5,000 ആളുകളോളം ഭക്ഷണം കഴിച്ചു പോകും. അതിന്റെ പുറമെ വീടുകൾക്കുള്ള മൊത്തം വീടുകൾക്ക് ഞങ്ങൾ ഇവിടെ ഒരു 2,000 വീടുകൾക്ക് ഈ മാല് മൊത്തം വീടുകൾക്കും ഇതേമാതിരി പിന്നെ ടോക്കൺ ചോറുകളായിട്ട് കൂപ്പൻ ചോറുകളും കൊടുത്തു പോകും. ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് 5,000 ആളുകൾ. എത്ര മണിക്ക് സ്റ്റാർട്ട്? അത് 11 മണിക്ക്, 11.5 മണി മൗലൂദ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ആവും. അങ്ങനെയാണ് ഇതിന്റെ ഈ സമയം വരെ ആയിട്ട് ഇപ്പൊ ആ വരി ഇപ്പൊ കഴിഞ്ഞ കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ സമയം ഏറെക്കുറെ 5 മണിയായി. പാചകക്കാരൊക്കെ പാചകക്കാരാണ്. പിന്നെ ഇതിപ്പോ മമ്പറം അതിനോട് അതിന്റെ അതിനോടനുബന്ധിച്ച് ഈ പ്രദേശവാസികൾ കേൾക്കുന്ന സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ഈ അക്കരെ മമ്പറം വീട്ടിലുള്ള ഈ പ്രദേശത്തിന്റെ ആളുകൾ വലിയ തിരങ്ങാടി വലിയ ചുമത്തി പള്ളി മഹല്ല നിവാസികളെ ഞങ്ങൾ ചെയ്യേണ്ട പറയാനുള്ളൂ. അപ്പോ എത്ര ആൾക്കാർ ഞങ്ങളില് 8,000 ആൾക്കാർ ഉച്ചക്കേശം കൊടുക്കേണ്ട ചോറ്, അത് 2.5 മണിക്ക് ശേഷം. അതെ, രാവിലെ മൗലൂദ് 11:30 കഴിഞ്ഞാൽ പിന്നെ അപ്പ് വരുന്ന എത്ര ആളുണ്ട്? 3-4 ആളുണ്ടോ? ആ അവർക്ക് നെയ്ച്ചോറും പോത്തും. അത് കഴിഞ്ഞ് പിന്നെ ക്ലോസ് ചെയ്യും. 3-4 ആളെ കൊടുത്താലും പിന്നെ 2.5 മണിക്ക് മെമ്പർക്ക് ചോറ് നിർത്തും, കൊടുക്കുന്നത് നിർത്തും. വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കും, പുള്ളി കൊടുക്കും. അത് ചെറിയൊരു 7,000 ഞങ്ങൾ കൊടുത്തുകൊണ്ടേ. 2 മണിക്ക് വരണം, അപ്പോഴാണ് ഇതിന്റെ. പിന്നെ ഇതൊരു 11:30-12 മണിക്ക് വന്നാൽ ഇതിന്റെ മുഹൂർത്തം കാണാം. അടുത്ത പ്രാവശ്യം നോക്കാം. ഭയങ്കരമായ മുഹൂർത്തം മുഹൂർത്താണ്. നമ്മളറിയാം, നമ്മളിതെല്ലാം കഴിഞ്ഞു കണ്ടപ്പോഴാണ്. അപ്പോ 155 വർഷം കഞ്ഞി വെച്ച് തുടങ്ങി. അപ്പാര് തുടങ്ങിയ കേസാണിത്. ഞങ്ങള് പഴയ കാലഘട്ടത്തില് ഞങ്ങൾ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അരി ഇരുവിലെ നടത്തിക്കാണ്ടായിരുന്നു തുടങ്ങിയത്. എന്നിട്ട് തെങ്ങ് കയറിങ്ങാണ്ട്, തെങ്ങ് കയറിക്കിട്ട് ഒരു തീരം, രണ്ട് തീയന്മാരുണ്ടാവും, ഒരു തേങ്ങ കിളപ്പ് കിട്ടി തെങ്ങ് നിന്നിട്ട് ആ തേങ്ങ അരി സമ്മാരിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിന്റെ. ഇപ്പൊ അതിനൊക്കെ വിഭിന്നമായിട്ട് ഒരു വിപുലീകരിച്ചു കൊണ്ടാണ് ഈ പരിപാടി. ഇപ്പൊ ഏകദേശം 5 മണി ആവാതെ ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ജാതി ഭേദ മന്യാണ് ഞങ്ങള് നടന്നുകൊണ്ടിരിക്കേണ്ടത് ഈ പരിപാടി. പ്രധാനത്തിൽ ഞങ്ങളിതിന് മുന്നിൽ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിതിന് മുന്നിൽ ഈ കാണുന്ന ഈ കുട്ടികളെ മകളെ എല്ലാവരും പോയി വിജയം അതുകൊണ്ടാണ് എല്ലാരും കൂടി ഒരുമിച്ചുള്ളതാണ് ഈ വിജയം. പ്രദേശവാസികൾ ഇനിയും ഇതുപോലെ തുടരാനുള്ള അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ശ്രീധരവി, മച്ചാൻ ശ്രീധരവി, നമ്മുടെ നമ്മളെല്ലാം. അപ്പോ ഓക്കെ.